വെൽക്കം ബാക്ക് ടു എജ്യു വാലറ്റ് 2.0. അപ്പോൾ നമ്മളെ എജ്യു വാലറ്റ് 2.0 ചാനലിൽ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ +1 +2 കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ വീഡിയോസൊക്കെയാണ് നമ്മൾ മാർച്ചിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ +2 സ്റ്റുഡൻസിനോടാണ്. +2 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇനി +2 പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അല്ലാതെ ഓൾറെഡി +2 ഓവറായ കുട്ടികൾക്കുള്ള വീഡിയോ അല്ല. അത് ഞാൻ ആദ്യം പറയുകയാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പുതുതായിട്ട് +2 ക്ലാസ്സുകൾ തുടങ്ങാനായിട്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അതായത് +1 കഴിഞ്ഞ് റിസൾട്ട് ഒന്നും നിങ്ങൾക്കറിയാം +1 എങ്ങനെയാണ് എന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ +1 കഴിഞ്ഞ് ഇനി +2 കടക്കുന്ന ഓൾ സ്റ്റുഡൻസ്, അതായത് എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി മാർച്ചിൽ എക്സാം എല്ലാം കഴിഞ്ഞ് നല്ലൊരു വെക്കേഷൻ മോഡിലാണ്, അത്യാവശ്യം നല്ല സെലിബ്രേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് മെയ്യിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമോ, ഞങ്ങൾ +2 പാസ്സായോ, ഞങ്ങളുടെ റിസൾട്ട് എന്ന് വരും, ഇനി ഞങ്ങൾക്ക് +2 ഒരു വർഷം എന്തൊക്കെയാണ് ഉള്ളത് അല്ലേ. കൊമേഴ്സ് കുട്ടികളുടെ സബ്ജക്റ്റുകളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൊല്ലം എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ എല്ലാ +1 സ്റ്റുഡൻസുകളും, അതായത് ന്യൂ വൺ, അതായത് 10th പാസ്സായി വരുന്നവരെയല്ല, +1 കഴിഞ്ഞ് +2 പാസ്സാവുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, അവർക്കൊരു ന്യൂ അക്കാഡമിക് ഇയർ ആണിത്. അപ്പോൾ +1 ഓവർ ആണോ അല്ലേ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഒരു സംശയമാണ് ഞങ്ങൾക്ക് +2 ഞങ്ങൾ കടന്നു എന്ന് പറയുന്നു ടീച്ചേഴ്സ് എല്ലാം അല്ലേ. ടീച്ചേഴ്സ് ചിലപ്പോൾ പറയും ഇന്ന മെയിൽ ഇന്ന ദിവസം നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ +1 റിസൾട്ട് വന്നിട്ടില്ല, ഞങ്ങൾ പാസ്സാവുന്നത്, അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇമ്പ്രൂവ്മെൻ്റ് ഇനി ഞങ്ങൾ ചെയ്യണമെന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എന്നാണ് വരിക, ഇമ്പ്രൂവ്മെൻറ്റിന് മുന്നേ ഞങ്ങൾക്ക് +2 ക്ലാസ് ഉണ്ടോ എന്നുള്ള എല്ലാ ഡൗട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ഈ പുതിയ വർഷത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ന്യൂ അക്കാഡമിക് ഇയർ ആണ്. എന്താണ് ന്യൂ അക്കാഡമിക് ഇയർ? ഈ ഒരു മെയ് ജൂൺ തൊട്ടിട്ട് അടുത്ത മാർച്ച് വരെയുള്ള ആ ഒരു വർഷം നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഫെയിലായോ പാസ്സായോ നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നിങ്ങൾ തോറ്റാലും നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ +2 എന്താണ് പാസ്സായിരിക്കുകയാണ്. അതായത് +2 ക്ലാസ്സാണ് നിങ്ങൾക്ക് എടുക്കുക. നിങ്ങൾ +1 റിസൾട്ട് വന്ന് നിങ്ങൾ ഫെയിലായി എങ്കിൽ നിങ്ങൾക്ക് ഒരാൾ പോലും എന്തെടുത്ത് തരില്ല, +1 ക്ലാസ് എടുത്ത് തരില്ല. അതാണ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഫെയിൽ ഓർ പാസ്, അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. പാസ്സായാലും ഫെയിലായാലും നിങ്ങൾ എവിടേക്ക് കടന്നു, +2 കടന്നു. ഇനി നിങ്ങൾക്ക് സ്കൂളുകളിലെല്ലാം എടുത്തു തുടങ്ങുക +2 ക്ലാസ്സസ് ആണ്. ഓക്കെ, +2 ക്ലാസ്സസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കൽ പോലും ഫെയിലായ കുട്ടികൾക്ക് +1 ക്ലാസ് റീ ആയിട്ട് എടുത്തു തരില്ല. കാരണം നമുക്കിത് അറിവില്ല, നിങ്ങൾക്കറിയാത്ത കാരണമാണ് പറഞ്ഞു തരുന്നത്. ദെൻ റിസൾട്ട് എപ്പോൾ വരും? ഇപ്പോൾ നമ്മൾ +1 എക്സാം ചെയ്ത് റിസൾട്ട് എപ്പോൾ വരും? നമുക്ക് ജൂൺ ജൂലൈ മന്തിൽ പ്രതീക്ഷിക്കാം നമ്മുടെ റിസൾട്ട്. അതിനുശേഷമാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്, റിസൾട്ട് വന്ന തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറെല്ലാം ആരംഭിക്കും. ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് അറിഞ്ഞ് 1 or 2, 2-3 മന്ത്സിനുള്ളിൽ ഇമ്പ്രൂവ്മെൻറ്റും എല്ലാം അവിടെ കഴിയുകയാണ് ഉണ്ടാവുക. ദെൻ +2 ക്ലാസ്സസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇതൊന്നും കഴിഞ്ഞിട്ടല്ല. നിങ്ങൾ വിചാരിക്കും റിസൾട്ട് വന്ന് ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം കഴിഞ്ഞായിരിക്കും +2 ക്ലാസ്. അല്ല, +2 ക്ലാസ്സസ് നമുക്ക് മെയ് ലാസ്റ്റിലോട് കൂടി ഒരുവിധം എല്ലാ സ്കൂളുകളും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി കറക്റ്റ് ഡേറ്റ് നമുക്കിപ്പോൾ തന്നെ അറിയാം. ദെൻ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞ സംഭവം +2 ഉള്ളത്, +1 ഇല്ല അല്ലേ. +2 നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉള്ള കുട്ടികൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് 40 ആയിരിക്കും പ്രാക്ടിക്കൽസ് അവൈലബിൾ ആയിട്ടിരിക്കുക. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ടാലി, അതായത് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉള്ള കുട്ടികൾക്ക് അവരുടേതായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്ഷനൊക്കെ ആയിരിക്കും പ്രാക്ടിക്കൽസ്, നമ്മളെ കൊമേഴ്സ് ഫീൽഡിൽ വരുന്ന പ്രാക്ടിക്കൽസ്. ഓക്കെ, ദെൻ ഇനി ഈ 2 മാർക്ക് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് മാർക്ക് ലിസ്റ്റ് ഇല്ലേ? +1 മാർക്ക് ലിസ്റ്റ് ഉണ്ടോ? +1 മാർക്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ 2 മാർക്ക് ലിസ്റ്റ് ഒരുമിച്ചാണ് നമുക്ക് വരിക. അത് നെക്സ്റ്റ് മാർച്ചിലാണ് കംപ്ലീറ്റ് മാർക്ക് ലിസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ +1 എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ഉണ്ടോ? ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ എന്താണ് അത്? ഫൈനൽ റിസൾട്ട് അല്ല. ഫൈനൽ റിസൾട്ട് നമ്മൾ 2 വർഷത്തെ ഫൈനൽ റിസൾട്ടാണ് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ +1 റിസൾട്ട് നിങ്ങൾ +1 എക്സാം കഴിഞ്ഞ് +2 കടന്നിരിക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ന്യൂ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ നന്നായിട്ട് ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾ ക്ലാസ് തുടങ്ങിയ ആ ഒരു സ്പോട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഏതാ പഠിച്ചു തുടങ്ങണ്ടേ?
ടു ആണ് പഠിച്ചു തുടങ്ങേണ്ടത്. ഓക്കെ, പ്ലസ് ടു പഠിക്കാനാണ് നിങ്ങൾക്ക് ടൈം ഇല്ലാത്തത്. നമ്മൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഇതിലെ പഠിക്കും. ഇനി പ്ലസ് വൺ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വരും, നമുക്ക് പ്ലസ് ടു പഠിക്കാൻ ടൈം ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് തുടങ്ങിയ ടൈമിൽ തന്നെ നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സുകളെല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂ പ്ലസ് ടു സ്റ്റുഡൻസ്, അതായത് പ്ലസ് ടുവിലേക്ക് ഷിഫ്റ്റായ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി നിങ്ങൾ ഇതിനെല്ലാം മുന്നോടിയായിട്ട് നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ എല്ലാവരും നോക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, വാട്ട് ഈസ് യുവർ ഗോൾ എബൌട്ട് യുവർ പ്ലസ് ടു റിസൾട്ട്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ പ്ലസ് ടു റിസൾട്ട് നിങ്ങളുടെ എന്തായിരിക്കണം? പ്ലസ് വൺ നിങ്ങൾ നോക്കണ്ട, പ്ലസ് വൺ റിസൾട്ട് എനിക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞിട്ട് കാര്യം. നമ്മൾ ഏതും ഫൈനൽ സർട്ടിഫിക്കറ്റ് ഏതാണ്? പ്ലസ് ടു. അപ്പോൾ പ്ലസ് ടു റിസൾട്ട് എന്തായിരിക്കണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഗോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനോട് കൂടി തന്നെ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ചാനലിൽ കൊമേഴ്സ് കുട്ടികൾക്കുള്ള കോർ സബ്ജക്റ്റുകളെല്ലാം നന്നായി വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു കുട്ടികൾക്ക്, അതായത് പ്ലസ് ടു പാസ്സായ, അതായത് പ്ലസ് ടുവിലേക്ക് ഷിഫ്റ്റായ കംപ്ലീറ്റ് കുട്ടികൾക്കും നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്ലാൻ ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോർ സബ്ജക്റ്റുകളായ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ നമ്മുടെ ഇക്കണോമിക്സ് എല്ലാം പ്ലസ് ടുവിൽ ഒരുപാട് ടഫാണ്. ഈ മൂന്ന് നമുക്ക് പ്ലസ് ടു ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റുകൾ നമ്മൾ ആണ് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ക്ലാസ്. നമ്മൾ ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് സ്കൂളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അതേപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. PDF ആയിട്ട് നമ്മൾ ഹാൻഡ് റിട്ടേൺ നോട്ട്സ്, അതായത് ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ട് വെച്ചെങ്കിൽ ചാനലിൽ നോക്കിയാൽ അറിയാം, പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ വീഡിയോസിലെല്ലാം നമ്മളുടേതായ ഹാൻഡ് റിട്ടേൺ നോട്ട്സുകളുണ്ട്. അത് ഫോട്ടോ എടുത്ത് നമ്മൾ PDF ഫയലായിട്ട് നിങ്ങൾക്ക് അയക്കുന്നതാണ്. അതേപോലെ തന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസും അതേപോലെ അങ്ങനെയുള്ള എല്ലാം, ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതെല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഓൺലൈൻ ക്ലാസ്സിനെ. അപ്പോൾ അഡ്മിഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പേഴ്സും എല്ലാം കോൺടാക്ട് നമ്പേഴ്സും എല്ലാം നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം തരുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റഡ് ആണ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നമ്മൾ എജുവാലറ്റ് 2.0 അല്ല വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, പ്ലസ് വൺ കുട്ടികളായിട്ട് പുതിയ കുട്ടികൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കഴിയാണ്, നമ്മൾ പുതിയ പ്ലസ് ടു കുട്ടികൾക്കുള്ള ഒരു ചെറിയ ഒരു അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫെയിലായോ പാസ്സായോ ഇമ്പ്രൂവ്മെൻ്റ് എന്നാ റിസൾട്ട് എന്നാ പ്ലസ് ടു ഉണ്ടോ എന്നൊക്കെ ആ ഒരു ഡൗട്ട് തീർന്നല്ലോ, അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.